Quipu, vicuña, el cosetorio. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ എൽക്കോ ഷട്ടോരിയെ പുറത്താക്കുന്നു. സ്പെയിനിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും നേടാത്ത ഒരു കോച്ചിനെ ഇറക്കുമതി ചെയ്ത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചാക്കി നിൽത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചിന്തിക്കുന്നത് എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലാണ് ആരാധകർ നിൽക്കുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായി വന്നതിന് ശേഷം തന്നെ ഒരു അഭ്യൂഹം പരക്കുന്നുണ്ടായിരുന്നു. ഷട്ടോരിയെ പുറത്താക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്, പുതിയ കോച്ചിനെ കൊണ്ടുവരും ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് ഒരുപാട് ഒരുപാട് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ സത്യമാവാനായിട്ട് പോകുന്നു. ആൻഡ് ഷട്ടോരി ഔട്ട്, ജോസെ കിബു ഇക്കുന എന്ന് പറയുന്ന പുതിയ സ്പാനിഷ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി നിയമിക്കുന്നു. എന്താണ് ഈ ഒരു കോച്ചിനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കരിയർ എടുക്കുകയാണെങ്കിൽ 2002 ഇദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത്. അതും ലാലിഗയിലെ വളരെ മികച്ച ഒരു ക്ലബായ അത്ലറ്റിക്കോ ഒസാസുന എന്ന് പറയുന്ന ക്ലബിന്റെ യൂത്ത് ക്ലബിനെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ അദ്ദേഹത്തിന് വലിയ മുന്നേറ്റവും കാര്യങ്ങളും ഒന്നും നേടാനായിട്ട് പറ്റിയില്ല. എന്നാൽ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് കാണാനായി സാധിക്കുന്നത് വളരെ നീണ്ടൊരു അസിസ്റ്റന്റ് കോച്ചിന്റെ കരിയറിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്. അതും ഏകദേശം ഇദ്ദേഹത്തിന് വളരെ മികച്ച പല ക്ലബുകളിലെ ഹെഡ് കോച്ചുമാരുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 2007 2018 വരെ ഇദ്ദേഹം അസിസ്റ്റന്റ് കോച്ചായിട്ട് പല ക്ലബുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതിലെടുത്ത് പറയേണ്ടത് 2014-15 സീസണിൽ ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ച യൂത്ത് ക്ലബിന്റെ സീനിയർ ക്ലബായ അത്ലറ്റിക്കോ ഒസാസുന എന്ന് പറയുന്ന സീനിയർ ക്ലബിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യാനായി സാധിച്ചു. അതാണ് ഇദ്ദേഹം വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ലഭിച്ച ഒരു കോച്ചിങ് കരിയർ എന്ന് പറയാനായിട്ടുള്ളത്. എന്നാൽ 2018 ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കോച്ചിങ് കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ലിത്തുനയിലേക്കാണ് വണ്ടി കയറുന്നത്. അവിടെ എഫ് കെ റിത്താരിയ എന്ന് പറയുന്ന ക്ലബിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ഹെഡ് കോച്ചിങ് കരിയർ വീണ്ടും ആരംഭിക്കുന്നത്. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് വലിയ കാര്യമായ നേട്ടങ്ങളൊന്നും നേടാനായിട്ട് സാധിച്ചില്ല. ഒരുപാട് മത്സരങ്ങൾ കളിച്ചതിൽ ഒരുപാട് ഡ്രോകളാണ് അവിടെ നേടിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം പോകുന്നത് പോളണ്ടിലേക്കാണ്. പോളണ്ടിലേക്ക് പോകുമ്പോഴും വളരെ മികച്ച ഒരു പ്രതീക്ഷ കൊടുക്കാനാണ് പോളണ്ടിലേക്ക് വണ്ടി കയറിയെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഒരുപാട് നിരാശയാണ് നൽകിയത്. പല മത്സരങ്ങളിലും തോൽവികളുടെ അറ്റം കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇദ്ദേഹം വരുന്നത് ഇന്ത്യയിലേക്കാണ്, അതും ഐ ലീഗിലെ മികച്ചൊരു ക്ലബായ മോഹൻ ബഗാനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെറും 4-5 മത്സരങ്ങൾ മാത്രം ആ ഒരു കിരീട ലക്ഷ്യത്തിലേക്ക് ഇദ്ദേഹത്തിന് മോഹൻ ബഗാനെ എത്തിക്കാനായി സാധിച്ചു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു കോച്ചിങ് കരിയർ ആയിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്ത് എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. കാരണം ഇത്രയും കുറച്ച് മത്സരങ്ങൾ കൊണ്ട് മോഹൻ ബഗാനെ ആ ഒരു കപ്പിന്റെ അരികിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോച്ചിനെ മോഹൻ ബഗാനെ നിലനിർത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ATKയും മോഹൻ ബഗാനും ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൽക്കോ ഷട്ടോരി എന്ന് പറയുന്ന കോച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ വരുന്നതിന് മുമ്പ് വരെ വളരെ നല്ല രീതിയിലായിരുന്നു എൽക്കോയുടെ കാര്യത്തിൽ പോകുന്നുണ്ടായിരുന്നത്. അടുത്തൊരു സീസണിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് സീസണിന്റെ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ വലിയ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നേടിയിട്ടില്ല. 2 സീസണിൽ ഫൈനലിൽ എത്തി എന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് സീസണിൽ വളരെ മോശമായ ഒരു പ്രകടനമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോച്ചിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഈ ഒരു ടീമിനേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു കോച്ചിനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഏതായാലും സ്പെയിനിൽ നിന്ന് ഒരു ഇറക്കുമതി ചെയ്ത കോച്ച് എന്താണ് നേടുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്നതിനെ കാണണം. എടുത്തു പറയേണ്ടത് പ്രീ സീസണിന്റെ കാര്യത്തിലാണ്. യെസ്, ഇനി വരുന്ന പ്രീ സീസൺ വളരെ മികച്ച രീതിയിലേക്ക് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ സീസണിൽ കിട്ടാണ്ട് പോയ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഈ ഒരു കോച്ചിന് സാധിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീൻസ് വെയിൽ സൈനിങ് ഓഫ്.